തമിഴ്നാട്ടിൽ മന്ത്രിമാരെ പൂട്ടാൻ ശ്രമം തുടർന്ന് ഇഡി. സെന്തിൽ ബാലാജിക്ക് പിന്നാലെ തമിഴ്നാട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ പൊന്മുടിയുടെ വീട്ടിൽ ഇഡി ഉദ്യോഗസ്ഥർ മണിക്കൂറുകൾ നീണ്ട റെയ്ഡ് നടത്തി. മുഖ്യമന്ത്രി സ്റ്റാലിൻ സംയുക്ത പ്രതിപക്ഷ യോഗത്തിനായി ബംഗളൂരുവിലേക്ക് പോകുന്നതിന് തൊട്ടുമുൻപാണ് പരിശോധന തുടങ്ങിയത്. പൊന്മുടിയുടെ മകൻ ഗൗതം സിംഗമണിയുടെ വസതിയിലും പരിശോധന നടന്നു. ജോബി ജോർജ് തയ്യാറാക്കിയ റിപ്പോർട്ട്. പ്രതിപക്ഷ യോഗത്തിനായി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ബംഗളൂരുവിലേക്ക് തിരിക്കുന്നതിന് 4 മണിക്കൂർ മുൻപ് രാവിലെ 7 മണിയോടെയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ പൊന്മുടിയുടെ ചെന്നൈ സെയ്താപേട്ടിലെ ഈ വീട്ടിലും മന്ത്രിയുടെ ജന്മനാടായ വിഴുപ്പുറത്തെ വീട്ടിലും മന്ത്രിയുടെ കുടുംബ ട്രസ്റ്റ് നടത്തുന്ന എഞ്ചിനീയറിംഗ് കോളേജിലും ഇ ഡി സംഘം പരിശോധനയ്ക്ക് എത്തിയത്. സി ആർ പി എഫ് ഉദ്യോഗസ്ഥരും ഇവർക്കൊപ്പമുണ്ടായിരുന്നു. മന്ത്രിയും ഭാര്യയും റെയ്ഡ് തുടങ്ങുമ്പോൾ ഈ വീട്ടിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറുകളടക്കം തുറന്ന് ഇ ഡി സംഘം പരിശോധിക്കുന്നതും നമുക്ക് കാണാമായിരുന്നു. 2006 ഖനി വകുപ്പ് മന്ത്രിയായിരിക്കെ അനധികൃതമായി ക്വാറി ലൈസൻസ് അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഖജനാവിന് 28 കോടിയുടെ നഷ്ടമുണ്ടാക്കി എന്നുള്ള കേസിൽ നടപടികളുമായി മുന്നോട്ട് പോകാൻ അടുത്തിടെ മദ്രാസ് ഹൈക്കോടതിയുടെ അനുമതി ലഭിച്ചിരുന്നതാണ്. നേരത്തെ സെന്തിൽ ബാലാജി കേസിന് സമാനമായ നിലയിൽ അഴിമതി രഹിത പ്രതിച്ഛായയില്ലാത്ത ഒരു സോഫ്റ്റ് ടാർഗറ്റ്, ഈസി ടാർഗറ്റായ ഒരു മന്ത്രിയെ ലക്ഷ്യം വിടുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എന്ന് വേണം മനസ്സിലാക്കാൻ. അതേസമയം തന്നെ ഇവിടെ നമുക്ക് കാണാം, ചില ഡി എം കെ പ്രവർത്തകർ വിഴുപ്പുറത്ത് നിന്നടക്കം ഇവിടെ എത്തി മന്ത്രിയുടെ വീടിന് മുന്നിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചെങ്കിലും ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധത്തിലേക്കോ സംഘർഷത്തിലേക്കോ നീങ്ങിയില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് വലിയ പദ്ധതികൾ ബി ജെ പി തമിഴ്നാട്ടിൽ ഒരുക്കുമ്പോൾ ഡി എം കെയുടെ അഴിമതി തന്നെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട വാദം എന്നുള്ളത് വീണ്ടും വീണ്ടും വ്യക്തമാവുകയാണ്. ബി ജെ പിയുടെ രാഷ്ട്രീയ വേട്ട, പ്രതികാര നടപടികൾ എന്ന് ഡി എം കെ തിരിച്ചടിക്കുകയും ചെയ്യുന്നു. 4 തവണ മന്ത്രിയായിട്ടുള്ള, 6 തവണ എം എൽ എ ആയിട്ടുള്ള, സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ലയായ വിഴുപ്പുറത്ത് നിന്നുള്ള പ്രധാനപ്പെട്ട നേതാവിനെതിരെയാണ് ഇ ഡിയുടെ നടപടികൾ എന്നുള്ളതും സ്റ്റാലിൻ്റെ മേൽ സമ്മർദ്ദം ഉണ്ടാക്കുന്നതാണ്. ചെന്നൈ സൈതാപ്പെട്ടിൽ നിന്ന് റിജു ഇന്ദിരയ്ക്കൊപ്പം ജോബി ജോർജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.